ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയുടെ ഭരണസിര കേന്ദ്രത്തിലേക്ക് കാലെടുത്തു വെച്ചതും ഇന്ന് അധികാരം കൈയാളുന്നതും ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് ബിജെപിയെ മുന്നിൽ നിർത്തി തന്ത്രങ്ങൾ മെനഞ്ഞത് മുഴുവൻ ആർഎസ്എസ് ആയിരുന്നു ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ബിജെപിയെ മുൻപോട്ട് നയിക്കുന്നതും തീരുമാനം എടുക്കുന്നതും എല്ലാം ആർഎസ്എസ് കേന്ദ്രങ്ങളാണ് ഈ ആർഎസ്എസ് ബിജെപി കെമിസ്ട്രി തന്നെയാണ് ബിജെപിയുടെ വിജയങ്ങളുടെ മൂലകാരണവും എന്നാൽ കാർഷിക ബില്ലിൽ ബിജെപിക്ക് അടിപതറിയിരിക്കുന്നു ബിജെപിക്കെതിരെ പരസ്യമായ നിലപാട് ഈ വിഷയത്തിൽ ആർഎസ്എസ് സ്വീകരിച്ചിരിക്കുന്നു ബിജെപിയെ കുറ്റപ്പെടുത്തി ആർഎസ്എസ് അനുകൂല കർഷക സംഘടനകൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു കാർഷിക ബില്ലിനെതിരായ സമരത്തിൽ രാജ്യവ്യാപകമായി കർഷകർക്ക് പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ആർഎസ്എസും ബിജെപിക്കെതിരായ നിലപാട് സ്വീകരിച്ചതോടെ മോദിയും അമിത്ഷായും പരിപൂർണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആർഎസ്എസ് അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘ് ആണ് ബിജെപിയെ വെട്ടിലാക്കുന്ന നിലപാടുമായി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്ന കാർഷിക നിയമങ്ങൾ കർഷകരെ വഞ്ചിക്കുന്നതാണ് എന്നും ഇത് വൻകിട കോർപ്പറേറ്റ് ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുമാണ് ഭാരതീയ കിസാൻ സംഘ് തുറന്നടിച്ചിരിക്കുന്നത് ആർഎസ്എസ് അനുകൂല സംഘടനയായ സ്വദേശി ജാഗരൺ മഞ്ചും ഈ കാർഷിക നയത്തിൽ ബിജെപി സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ ആദ്യം രംഗത്ത് വന്നത് തങ്ങളാണ് എന്നും ഇത് നടപ്പിലാക്കരുത് എന്നും കേന്ദ്രത്തോട് ഞങ്ങൾ അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി എന്നും അതിനായി നിരവധി കർഷകരിൽ നിന്നും മെമ്മോറാണ്ടം ശേഖരിച്ച കാർഷിക മന്ത്രാലയത്തിന് അയച്ച് ബിൽ ഭേദഗതി ചെയ്യാൻ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ തങ്ങളുടെ നിർദ്ദേശം മറികടന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നിയമം പാസാക്കിയിരിക്കുന്നത് എന്നുമാണ് ഭാരതീയ കിസാൻ സംഘ് നേതാക്കൾ ഉയർത്തുന്ന ആരോപണം ബി കെ എസ് ജനറൽ സെക്രട്ടറി ബന്ദ്രി നാരായണൻ ചൗധരിയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ ആരോപണം പരസ്യമായി ഉന്നയിച്ചു രംഗത്ത് വന്നിരിക്കുന്നത് ആർഎസ്എസ് അനുകൂല സംഘടനകൾ വരെ കനത്ത എതിർപ്പ് ഉയർത്തിയിട്ടും ഈ ബില്ലുമായി മുൻപോട്ട് പോയ കേന്ദ്ര സർക്കാർ നടപടി ഇപ്പോഴും ദുരൂഹമാണ് കഴിഞ്ഞ ദിവസം തന്റെ പാർലമെന്റ് മണ്ഡലമായ വാരണാസിയിൽ സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദി അവിടെ വെച്ച് കർഷകരെ തള്ളി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മോദിയെയും ബിജെപിയെയും തള്ളി ആർഎസ്എസ് അനുകൂല കർഷക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ ബിജെപി ആർഎസ്എസ് ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നം അതീവ ഗുരുതരമാണ് കേരളം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ നിലപാടായിരുന്നു കേരളത്തിലെ ആർഎസ്എസ് ഘടകം സ്വീകരിച്ചതെങ്കിലും ബിജെപി ദേശീയ നേതൃത്വം നിലകൊണ്ടത് ആർഎസ്എസ് നിർദ്ദേശത്തിന് ഘടക വിരുദ്ധമായിട്ടായിരുന്നു ആർഎസ്എസിനെ ധിക്കരിച്ച് ബിജെപി പലയിടത്തും സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളിലാണ് ആർഎസ്എസ് കാണാത്ത അതൃപ്തിയിലുള്ളത് ആ അതൃപ്തിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്